ഹലോ ആർജി മിഥുൻ. ഹായ് ഹായ്. ആ മിഥുൻ ദുബായിലല്ലേ സെറ്റിൽ ആയിരിക്കുന്നത്? അതെ. അല്ല ശരിക്കും ദുബായിൽ എങ്ങനെയാ പണി? ഞാൻ ജോക്കിയാണ് ഇവിടെ. ഞാൻ അജന്ത എവർലാസ്റ്റ്. അയ്യോ ആർജി എന്ന് വെച്ചാ റേഡിയോ ജോക്കി ഇതായിരുന്നോ? ഞാൻ ഇൻസ്റ്റലാണെന്നാ വിചാരിച്ചത്. മനസ്സിലായത്. മിസ്റ്റർ മിഥുൻ, നമ്മൾ ഒരുമിച്ചാണ് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഫ്ലൈറ്റില്. ഓ, എക്കോണമിയിൽ ഉണ്ടായിരുന്നോ? നമുക്കൊക്കെ എന്തോന്ന് എക്കോണമി, അതൊക്കെ നിങ്ങക്ക്. നീ കേക്കണം, ആ ഫ്ലൈറ്റിന്റെ ഏറ്റവും പുറകിലത്തെ സീറ്റില്, അത് നാലു പേരിരിക്കേണ്ട സീറ്റില് ഞങ്ങൾ ഒരു ആറേഴ് പേരിങ്ങനെ ഞെരുങ്ങി കൂടി ഇരിക്കുക. പോരാഞ്ഞിട്ട് തൊട്ടടുത്ത സ്റ്റോപ്പിൽ നിന്ന് അഞ്ചാമത്തെ സ്കൂൾ പിള്ളേരും അങ്ങ് കയറി. ഈ സ്കൂൾ പിള്ളേരുടെയൊക്കെ ബാഗിന്റെ വെയിറ്റ് നിനക്ക് അറിയാമല്ലോ. ഓ, എല്ലാം കൂടെ എന്റെ മടിയിൽ അങ്ങ് വെച്ച് പോരാഞ്ഞിട്ട് ഒരു മുതു കളവൻ ഉറക്കം തൂങ്ങി എന്റെ തോളയിലേക്ക് വീണോണ്ടിരിക്കുക. ഇതൊക്കെ കൂടി വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ എന്റെ പൊന്നു കൊച്ചയെ ഞാൻ ഇവിടെ വന്നൊന്ന് ഇറങ്ങിയത്. ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഫ്ലൈറ്റിനാണോ അതോ പ്രൈവറ്റ് ബസ്സിനാണോ? ഇത് അതിനകത്തെ കുരങ്ങ ബജിയുടെ എയർ ഇന്ത്യ. നീ അങ്ങനെ നീ അങ്ങോട്ട് കളിയാക്കിയൊന്നും വേണ്ട മിഥുനെ, എനിക്ക് ആ പെട്ടി കിട്ടണം മിഥുനെ. മിഥുനെ, എന്റെ സകല പ്രോപ്പർട്ടി അതിനകത്ത് എനിക്ക് ഷോ ചെയ്യണം മിഥുനെ. ഏത് പെട്ടിയുടെ കാര്യം? ഞാൻ ഒരു പെട്ടി എടുത്തിട്ട്. എന്റെ പൊന്നു കൂട്ടുകാരാ, ഈ സഞ്ചിക്കകത്ത് കൈ ഇടുമ്പോ ഒരു മുട്ട വരും, അങ്ങനെ ഒരു സഞ്ചി. ഈ കൊട നോക്കുമ്പോ റിബണ് വരും, പിന്നെ നരച്ച രണ്ട് നൈറ്റി. അത്രയിരിക്കുന്ന പെട്ടി നിങ്ങൾക്ക് എന്തിനാ? അതാ കൊടുക്കുന്ന ആണെങ്കിൽ. അത് മാത്രമല്ല, അതിനകത്ത് എന്റെ പാൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, എ ടി എം കാർഡ് ഉണ്ട്, പോക്ക് വരവ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എന്റെ തിരിച്ചറിയൽ കാർഡ് വരെ അതിനകത്തുണ്ട്. ഈ കാണാതെ പോയത് പെട്ടിയാണോ നിങ്ങളുടെ വില്ലേജ് ഓഫീസാണോ? എനിക്ക് എന്റെ വീട്ടിലോട്ട് ചെന്ന് കേറാൻ പറ്റുമോ? എന്നാ കുഴപ്പം കേറിയാല്? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാലങ്ങളായി, അവർക്ക് എന്നെ തിരിച്ചറിയണമെങ്കിൽ ഈ തിരിച്ചറിയൽ കാർഡ് വേണ്ടേ? എന്റെ പൊന്ന് സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ നാലഞ്ച് ദിവസം നിങ്ങളുടെ പുറകെ നടന്നു, ഇവരുടെ പണവും പൈസയും മൊത്തം അതിനകത്താന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് ഈ പൈസ എല്ലാം ചെലവായത്. എടാ, ഞാൻ ഒരു കാര്യം പറയാം, ഈ പെട്ടി ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റിൽ ഏതാണ്ട് എന്റെ ബില്ല് സെറ്റിൽ ചെയ്യണം. എന്റെ ബില്ല് സെറ്റിൽ ചെയ്യണം. അല്ല, ഇത് എന്നതാടാ ഇത്? ഇത് നമ്മള് നാലഞ്ച് ദിവസത്തെ ബില്ല. ഇത്രയും വലിയ ബില്ല? പിന്നല്ലാതെ ഞാൻ പുലുവേൽ കല്യാണത്തിലെ ധർമ്മേന്ദ്രയുടെ കൂട്ട് പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാടാ നിന്റെ കൂടെ സിനിമയ്ക്ക് വന്നത്? ഞാൻ നിന്റെ കൂടെ എപ്പോഴാ സിനിമയ്ക്ക് വന്നേന്ന്? ഈ സിനിമ ടിക്കറ്റ് എങ്ങനെ വന്നതാ? അത് നിങ്ങൾ വന്നതല്ല, ഞാൻ പോയി സിനിമ കണ്ടതാ. നീ പോയി കണ്ട സിനിമയുടെ ടിക്കറ്റിന്റെ പൈസ ഞാൻ തരണം. ഇത് ഇവിടുത്തെ ന്യായമാണേ? അവിടെ തുണിക്കട കണ്ടപ്പോ ഞാൻ തുണിയെടുക്കാൻ പോവാന്ന് പറഞ്ഞോട്ട് കേറിയില്ലേ? എനിക്കറിയാം ഈ പെണ്ണുങ്ങൾ തുണിക്കട കയറിയാലേ ഒരു അഞ്ചാറ് മണിക്കൂർ തിരിച്ചു വരാനൊക്കെ. ആ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ സിനിമ കണ്ടു. ആ ബില്ല് നിങ്ങൾ പറഞ്ഞു, എന്നാ കുഴപ്പം? സിനിമ കണ്ടതൊക്കെ അതിന്റെ തൊട്ട് താഴെ കാണുന്ന 150 രൂപയുടെ ബില്ല് എന്തുവാ? പിന്നെ സിനിമ കാണുമ്പോ എനിക്ക് പോപ്കോൺ തിന്നണ്ടേ? ഓ, നിന്റെ പോപ്കോൺ ഈശ്വരാ, രണ്ട് ബിരിയാണിക്ക് 4,500 രൂപയോ? ഫാസ്റ്റ് ഫുഡിൽ കേറുമ്പോ അതിന്റെ വിലയൊക്കെ നിങ്ങൾ അറിയണം. അതെന്താന്ന് വെച്ചാലേ, ഈ വിശന്ന് കണ്ണു കാണാതെ വന്നപ്പോഴേ എനിക്ക് അവിടുത്തെ സപ്ലയറുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാ. അയ്യോ, ഹോട്ടലിലെ പലഹാരത്തിന്റെ വില അറിയാനേ മൈൻഡ് റീഡ് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ വന്നിരിക്കുന്ന മെനു കാർഡ് ഒന്ന് റീഡ് ചെയ്താ മതിയായിരുന്നു. നിങ്ങൾ ഈ ബാക്കി കാര്യം പറ പെട്ടി എങ്ങനെ മിസ്സായെന്നുള്ള കാര്യം പറ. എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നമ്മള് അവിടെ വരെ കറക്റ്റ് ആയിരുന്ന കാര്യം. ആ എയർപോർട്ടിലോട്ട് വന്ന് ഇറങ്ങിയ സമയം ആ ലഗേജ് വരുന്ന കറക്ക വണ്ടിയുടെ അടുത്തേക്ക് ഞാൻ ഇതിന് ഒരുമിച്ചാ പോയത്. ലഗേജ് ഒക്കെ ഇങ്ങനെ വരുന്ന കറക്ക വണ്ടി ഇല്ലേ? ഓ, എന്റെ മിഥുനെ, ഫ്ലൈറ്റ് നമ്മുടെ ലഗേജ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്ന മറ്റേ വലിയ കറക്ക വണ്ടി ഇല്ലേ, ഇങ്ങനെ കറങ്ങി വരുന്ന വലിയ വണ്ടി? കൺവേയർ ബെൽറ്റ്. എന്തോ കൺവേയർ ബെൽറ്റ്? അങ്ങനെയും വരുന്നുണ്ടോ? എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? 32. അടുത്ത മാസം ചെക്കോസ്ലോവാക്യ പോവാൻ. 32 രാജ്യങ്ങൾ സന്ദർശിച്ച ആള് പറഞ്ഞു കേട്ടാ കറക്ക വണ്ടി. സത്യസന്ധമായിട്ട് പറയാണ്, ഞാൻ നിങ്ങളുടെ പെട്ടി എടുത്തിട്ടില്ല. പെട്ടി എടുത്തു? നിങ്ങളുടെ പെട്ടി ഉണ്ട്, നിങ്ങളുടെ പെട്ടി കണ്ടാ നിങ്ങൾക്ക് തിരിച്ചറിയാം. അന്ന് ഞാൻ ഇപ്പൊ എടുത്തു വരാം, നിങ്ങളുടെ പെട്ടി കണ്ടാ നിങ്ങൾക്ക് തിരിച്ചറിയാം. അയ്യാ, ഇത് കൊള്ളത്തില്ല, എന്താ വെള്ളരിക്കാ പട്ടണം ഇത്? ജീവിത പരിപാടിയാണ് മിഥുനെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ ഇതൊക്കെ? മിഥുന്റെ പെട്ടിയാണോ? ഇത് എന്റെ പെട്ടിയല്ല, എനിക്ക് ഇങ്ങനെ ഒരു പെട്ടി ഇല്ല. സത്യമായും പറയാണ്, നിങ്ങൾ രണ്ടുപേർത്ത് പറയണ, എനിക്ക് ഇങ്ങനെ ഒരു പെട്ടി ഇല്ല. അപ്പൊ പിന്നെ ആദ്യത്തെ പെട്ടി അത് എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങളെ എവിടെ കൊണ്ട് കളഞ്ഞു അവിടെ പോയി തിരക്കും. അപ്പൊ പിന്നെ എന്റെ പെട്ടി എവിടെ? നിങ്ങൾ ആരാണ് പറഞ്ഞേ? ഞാൻ ലോക പ്രശസ്ത മെന്റലിസ്റ്റും മൈൻഡ് റീഡറുമായ കേറ്റ് വിൻസ്ലെറ്റ്. മിസ്സസ് കേറ്റി വിലാസിനി, എന്തോ സ്വന്തം പെട്ടി പോയത് എവിടെയാണെന്ന് റീഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാ ഈ മനുഷ്യന്റെ മനസ്സ് റീഡ് ചെയ്യുന്നത്? അതാ ഞാൻ ഇത് ആദ്യമേ പറഞ്ഞത്, ഇത് മൈൻഡ് റീഡിംഗ് അല്ല, കറക്കി കുത്തും.